നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശി സുനിൽ കെപി ആണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇദ്ദേഹത്തിന് 28 വയസ്സായിരുന്നു. മട്ടന്നൂരിൽ എക്സൈസ് ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നിലവിൽ സമ്പർക്കത്തിലൂടെയാണ് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചത് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 13-നാണ് ഇദ്ദേഹത്തെ പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പടിയൂർ സ്വദേശി സുനിൽ കുമാർ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് മരണം 21 ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ്. കണ്ണൂരിൽ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്ന അതിരൂക്ഷമായ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. മട്ടന്നൂരിലെ എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ അടച്ചിടാനുള്ള നിർബന്ധമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 3 മുമ്പ് സുനിൽകുമാറിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ന്യൂമോണിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാണ്. ഇന്നലെ വൈകിട്ട് മുതൽ സുനിൽകുമാറിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ വിദഗ്ധ സംഘം പരിശോധിച്ചത്. ഈ പരിശോധനയിൽ കൃത്യമായി ജീവൻ നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. രാവിലെയോടുകൂടി ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. മട്ടന്നൂർ എക്സൈസ് ഓഫീസിലെ ജീവനക്കാരനായതുകൊണ്ട് തന്നെ സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർക്കും രോഗം പടർന്നേക്കാം എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മട്ടന്നൂർ എക്സൈസ് ഓഫീസ് അടയ്ക്കുകയും പിന്നീട് ഇതുവരെയും തുറക്കാത്ത ഒരു സാഹചര്യമാണ്. 18 ജീവനക്കാർ ക്വാറന്റൈനിൽ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സുനിൽകുമാറിന് നേരത്തെ തന്നെ രോഗങ്ങൾ ഉണ്ടായിരുന്നതായി സൂചന ഇല്ലായിരുന്നു. പക്ഷേ കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇവർ കൂടെ സഹ ഇടപെടുന്ന ആളുകൾ ക്വാറന്റൈനിൽ പോയത്. സുനിൽകുമാറിന് എവിടെ വെച്ചാണ് കോവിഡ് ബാധ ഉണ്ടായത് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമല്ല. കർണാടക മേഖലയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി വന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഇയാളുമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ആശുപത്രിയിൽ വെച്ചോ പ്രതിയിൽ നിന്നോ ആവാം ഒരുപക്ഷെ രോഗബാധ ഉണ്ടായത് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു കോവിഡ് മരണത്തിൻ്റെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നതിനാൽ തന്നെ വലിയ തോതിലുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ ഉത്കണ്ഠയും സംസ്ഥാനത്തിനുണ്ട്. നിലവിൽ ഇന്നലെ തന്നെ രോഗം സ്ഥിരീകരിച്ച ആളുകളുടെ ഉറവിടം ഉൾപ്പെടെ അതിൽ പോലും സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായ ആളുകളുടെ എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പർക്കത്തിലൂടെ രോഗം പടരാനുള്ള സാധ്യതകൾ പല ജില്ലകളിലും ഏറി വരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.